Hi, dear students, welcome to Green Life, MP seven. നമുക്ക് ഡൈജഷൻ ഇൻ ഹ്യൂമൻ ബീങ്സിലെ മെക്കാനിക്കൽ ഡൈജഷൻ അഥവാ മൗത്തിലെ ദഹനം വായ്ക്കകത്ത് ദഹനി ദഹനം നടക്കുന്നതിന് യാന്ത്രികവും അതേപോലെ തന്നെ രാസപരമായ വസ്തുക്കളുടെ സഹായത്തോടു കൂടിയാണ് ഇതെങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു ചിത്രീകരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദഹന വ്യവസ്ഥയിലല്ല മിക്ക ആവയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യത്തേത് വായ തന്നെ തൊട്ടുബേക്കിൽ നമ്മുടെ അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ ഇത്രയും ഭാഗങ്ങൾ പ്രധാനമായും അതിൽ പങ്കെടുക്കുന്നവരാണ് അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന വേറെയും കുറെ അവയവങ്ങളുണ്ട് അഥവാ ഗ്രന്ഥികളുണ്ട് നമുക്ക് ആ പാഠഭാഗത്തിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ മൗത്തിലെ അഥവാ വായ്ക്കകത്തെ ദഹനം യാന്ത്രികവും അതേപോലെ തന്നെ രാസപരമായ വസ്തുക്കളുടെ സഹായത്തോടു കൂടിയാണ് ദഹനം നടക്കുന്നത് യാന്ത്രികമായ ദഹനം നടക്കണമെങ്കിൽ വായിക്കകത്ത് നല്ല ഉറപ്പുള്ള പല്ലുകൾ ഉളിപ്പല്ല് കോമ്പല്ല് ചെറുവണകം അഗ്രചെറുവണകം ഇൻസിസ് കനൈൻ മോളാർ പ്രീമോളാർ ഇത്രയും ഭാഗങ്ങളുള്ള നല്ല ഉറപ്പുള്ള പല്ലുകൾ അവ കൊണ്ട് ചവച്ചരച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ നാവിൻ്റെ സഹായത്തോടു കൂടി നാവിൻ്റെ പ്രത്യേക തരം ചലനങ്ങളുടെ സഹായത്തോടു കൂടി അവ മെല്ലെ പിൻഭാഗത്തേക്ക് അഥവാ അന്നനാളത്തിലേക്ക് കടക്കുന്നു അന്നനാളത്തിലേക്ക് ആഹാരങ്ങൾ കടന്നുപോകണമെങ്കിൽ അവിടെ ഉമിനീര് സഹായം നിർബന്ധമായും ലഭിച്ചേ പറ്റൂ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് ഒന്ന് ശ്ലേഷ്മം അഥവാ മ്യൂക്കസ് അതേപോലെ സലൈവറി അമിലേസ് അഥവാ ഒരു എൻസൈമാണ് അതേപോലെ തന്നെ ലൈസോസൈം എന്ന് പറയുന്ന കീടങ്ങൾ നശിപ്പിക്കാനുള്ള ചെറിയ ബാക്ടീരിയ പോലെയുള്ള ഏതെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അന്യവസ്തുക്കളുണ്ടെങ്കിൽ അവയെ നശിപ്പിക്കാനാവശ്യമായിട്ടുള്ള ഒരു എൻസൈം അപ്പോൾ സലൈവറി അമിലേസ് എന്ന് പറയുന്ന പ്രധാനമായും നീറിലെ എൻസൈമാണ് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റുന്നത് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നതോടെ വലിയ രൂപത്തിൽ നിന്ന് അഥവാ വത്തക്ക എന്ന് പറയുന്ന ആ വലിയ രൂപത്തിൽ നിന്ന് നേർ പകുതിയായിട്ട് രണ്ടായിട്ട് ഭാഗിക്കുന്ന കഷ്ണങ്ങളെപ്പോലെ വലിയ സ്റ്റാർച്ചിനെ കട്ട് ചെയ്ത് മൾട്ടോസാക്കി മാറ്റുന്നു അതും ഫുള്ളല്ല ഭാഗികമായി മൾട്ടോസാക്കുന്നു അത് വലിയൊരു ധർമ്മം അങ്ങനെ ആയി കഴിഞ്ഞ ആ ഭക്ഷണ പദാർത്ഥത്തെ കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം ഈസോ ഫാഗസ് അഥവാ അന്നനാളത്തിലൂടെ തരംഗ രൂപത്തിൽ ചല്ലന സാധ്യമാക്കിക്കൊണ്ട് എത്തുന്നു അന്നനാളത്തിലൂടെയുള്ള തരംഗ രൂപത്തിലുള്ള ചലനത്തെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് ആമാശയത്തിലെത്തിക്കഴിഞ്ഞാൽ ആഹാരപദാർത്ഥങ്ങളെ ദഹിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ആമാശയ രസം ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതിലടങ്ങിയിട്ടുള്ള എച്ച് എസ് സി എല്ലിനെ പോലെയുള്ള ആസിഡുകളും അതുപോലെ തന്നെയുള്ള മ്യൂക്കസും പെപ്റ്റി പെപ്റ്റോണുകളാക്കി മാറ്റാൻ നമ്മുടെ പെപ്സിൻ ട്രിപ്സിൻ എന്നൊക്കെ പറയുന്ന പ്രത്യേക തരം എൻസൈമുകളും നമ്മുടെ അമാശയത്തിൽ നിർമ്മിക്കപ്പെടുന്നു അമാശയത്തിൽ നിർമ്മിക്കപ്പെടുന്ന എൻസൈമുകൾ അതേപോലെ പ്രോട്ടീനെ കട്ട് ചെയ്യാൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളെ ചെറു ചെറു കഷ്ണങ്ങളാക്കി മാറ്റുന്നതിന് നമ്മുടെ ആസിഡുകൾ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിലടങ്ങിയിട്ടുള്ള കീടങ്ങളെ നശിപ്പിക്കാൻ ഏതെങ്കിലും അന്യവസ്തുക്കൾ ഉണ്ടെങ്കിൽ അവയെ നശിപ്പിക്കാനും സഹായിക്കുന്നു അതിൽ നിന്നും നേരെ പോകുന്നത് ചെറുകുടലിലേക്കാണ് ആഹാരം അങ്ങനെ ദഹനം പാതിവയിൽ എത്തിയിട്ടുള്ള ആ ഭക്ഷണ പദാർത്ഥത്തെ വീണ്ടും ദഹിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുകുടലിലേക്കാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ പിന്നീട് പോകുന്നത് ചെറുകുടലിലേക്ക് പോകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ ദഹിപ്പിക്കാൻ പോകുന്ന വഴിയിൽ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന കരളിൻ്റെ സഹായത്തോടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ എന്ന് പറയുന്ന പ്രത്യേകതരം ദ്രാവകം അഥവാ പിത്തരസം എന്നറിയുന്ന പിത്തം എന്ന് പറയുന്ന വസ്തു ഫാറ്റിനെ അഥവാ കൊഴുപ്പിനെ വിഘടിപ്പിച്ച് ചെറുകഷ്ണങ്ങളാക്കി മാറ്റുന്നതിന് സഹായിക്കുന്നു അതിൽ നിന്നും നേരെ പോകുന്ന പക്വാശയം വഴി ചെറുകുടലിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ആഗ്രിയാസ് എന്ന് പറയുന്ന അഗ്നയ ഗ്രന്ഥി എന്ന് പറയുന്ന പ്രത്യേകതരം ഗ്രന്ഥി ഗ്രന്ഥിയുള്ളത് അഗ്നയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രസം ഈ ഭക്ഷണ പദാർത്ഥത്തിനെ വീണ്ടും ചെറു കഷ്ണങ്ങളാക്കി മാറ്റുന്നതിന് സഹായിക്കുന്നു അതായത് സ്റ്റാർച്ചിനെ മൾട്ടോസാക്കിയും അതോടൊപ്പം തന്നെ ഫാറ്റിനെ ഫുള്ള് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി മാറ്റുന്നു അതോടൊപ്പം നമ്മുടെ അന്നജത്തെയും വേണ്ട രീതിയിൽ വിഘടിപ്പിക്കുന്നതിന് പ്രോട്ടീനെ വിഘടിപ്പിക്കാന് ഒക്കെ സഹായിക്കുന്ന പ്രത്യേക രാസവസ്തുവാണ് പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാങ്ക്രിയാറ്റിക് ജ്യൂസിലുള്ളത് വീണ്ടും നമ്മുടെ ചെറുകുടലിൽ എത്തിക്കഴിഞ്ഞാൽ ചെറുകുടലിൽ ചെറിയ രീതിയിൽ ആന്ധ്ര രസമൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് അവിടെ ദഹനമൊക്കെ നടന്നതിന് ശേഷം ചെറുകുടലിൽ കാണുന്ന വില്ലസ്സുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക തരം സ്വാംശീകരണത്തിന് സഹായിക്കുന്ന അഥവാ അസിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ബോഡിയിലേക്ക് രക്തത്തിലേക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്ന പ്രത്യേക തരം വില്ലസുകൾ അവയിലടങ്ങിയിട്ടുള്ള രക്തക്കുഴലുകളും അതേപോലെ ലിംഫിൻ്റെ ചെറിയ ലാക്റ്റിയൽ എന്ന് പറയുന്ന ഭാഗങ്ങളും ഇവയെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളെ ആകിരണം ചെയ്ത് രക്തക്കുഴലിലേക്ക് എത്തിക്കുന്നു രക്തക്കുഴലിലേക്ക് എത്തുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും രക്തം എവിടെയൊക്കെ പോകുന്നുണ്ടോ ആ ഭാഗത്തേക്കൊക്കെ ഈ ഭക്ഷണ പദാർത്ഥങ്ങളെയും കൊണ്ട് രക്തം സംവഹനം ചെയ്യപ്പെടുന്നു ദീസ് ഓൾ ഫുഡ് പാർട്ടിക്കൾസ് ട്രാൻസ്പോർട്ടഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി വൈ ദ ഹെൽപ്പ് ഓഫ് ബ്ലഡ് അങ്ങനെയൊക്കെ ആണെങ്കിലും അൺഡൈജസ്റ്റഡ് ഫുഡ് പാർട്ടിക്കൽസ് അതായത് ദഹിക്കാത്ത ഫുഡ് ഐറ്റംസിന് ാർജ് ഇൻ്റെസ്റ്റൈൻ അഥവാ കുടലിലേക്ക് നീക്കം ചെയ്യപ്പെടുകയും പിന്നീട് അത് ആനസ് അഥവാ റക്റ്റം അഥവാ മലദ്വാരം വഴി പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത് നമ്മൾ കുടിക്കുന്ന ജലം ശരീരത്തിലേക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കുന്ന ജലം ആകിരണം ചെയ്യപ്പെടുന്നതും ഈ വൻകുടലിൽ വെച്ചാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് സി യു എസ്